ഹായ് ഈ വീഡിയോ നിലവിൽ ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവർ അതല്ലെങ്കിൽ ടീച്ചർ ആകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ അതല്ലെങ്കിൽ ടീച്ചറാകാൻ വേണ്ടി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഒരു സ്ഥലത്ത് ജാക്ക് എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടിയുടെ പുതിയ അധ്യയന വർഷത്തിൽ ആ സ്കൂളിൽ പുതുതായിട്ട് ജോയിൻ ചെയ്തൊരു ടീച്ചറാണ് ക്ലാസ് ടീച്ചറായിട്ട് വന്നത് എല്ലാ കുട്ടികളുടെയും പഠന നിലവാരത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ടീച്ചർ ആ കുട്ടികളുടെ പഠന നിലവാരത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കുട്ടികളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ടീച്ചർക്ക് കഴിഞ്ഞു പക്ഷേ ഒരു കുട്ടിക്ക് മാത്രം വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല ജാക്ക് എന്ന് പറയുന്ന കുട്ടി പഠനത്തിൽ പിന്നോട്ട് പിന്നോട്ട് പോകുന്നതായിട്ട് ടീച്ചർക്ക് ബോധ്യപ്പെട്ടു ടീച്ചർ ജാക്കിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉപദേശിച്ചു ഒരു കാര്യവും ഉണ്ടായില്ല ടീച്ചർ പറയുന്നതൊന്നും മനസ്സിലാകാതെ ജാക്ക് വീണ്ടും വീണ്ടും പിന്നോട്ട് പിന്നോട്ട് പോയിക്കൊണ്ടിരുന്നു എക്സാമുകളിൽ ഏറ്റവും മോശം പ്രകടനമാണ് ജാക്ക് കാഴ്ചവെച്ചത് ക്ലാസ്സിലെ ഏറ്റവും മോശമായ ഒരു കുട്ടിയായിട്ട് ജാക്കിനെ മുദ്ര കുത്തപ്പെട്ടു എല്ലാ ചീത്ത സ്വഭാവങ്ങൾക്കും ഉദാഹരണമായിട്ട് ജാക്കിൻ്റെ പേര് വരാൻ തുടങ്ങി ഒരു പരിഹാസ കഥാപാത്രമായിട്ട് ജാക്ക് മാറി ജാക്കിൻ്റെ പ്രോഗ്രസ് കാർഡിൽ ടീച്ചർ ഇങ്ങനെ എഴുതി ഈ സ്കൂളില് ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു കുട്ടിയാണ് ജാക്ക് പരീക്ഷയിൽ ഏറ്റവും കുറവ് മാർക്ക് ലഭിക്കുന്നതും ജാക്കിനാണ് അതുകൊണ്ട് ജാക്കിൻ്റെ പഠനകാര്യങ്ങളിൽ ഇനിയും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനുശേഷം വരുന്ന ഓരോ പരീക്ഷയിലും അവൻ്റെ മാർക്ക് താഴ്ന്നു വന്നപ്പോൾ ആ സ്ഥാപനത്തിലെ പ്രധാന അധ്യാപകൻ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കുട്ടികളുടെ പ്രോഗ്രസ് റിപ്പോർട്ടുകൾ പരിശോധിക്കുന്നതിൻ്റെ ഇടക്ക് ജാക്കിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ഈ അധ്യാപകൻ്റെ കയ്യിൽ കിട്ടി ആ അധ്യാപകൻ മുൻ വർഷങ്ങളിലെ അവൻ്റെ പ്രോഗ്രസ് കാർഡുകളെല്ലാം കൂടെ അവൻ്റെ ക്ലാസ് ടീച്ചർക്ക് കൊടുത്തു ക്ലാസ് ടീച്ചർ ഓരോ റിപ്പോർട്ടുകളായിട്ട് വായിക്കുമ്പോൾ ആദ്യത്തെ റിപ്പോർട്ടിൽ ടീച്ചർ അത്ഭുതപ്പെടുത്തിയൊരു വരി ഉണ്ടായിരുന്നു ജാക്ക് ഈ സ്കൂളിലെ ഏറ്റവും മികച്ച കുട്ടിയാണ് അവൻ്റെ ക്ലാസ്സിലെ ഏറ്റവും ടോപ്പാണ് ചിത്രം വരയ്ക്കുന്നതിൽ ഏറ്റവും കൂടുതൽ കഴിവുള്ളൊരു കുട്ടിയാണ് തുടങ്ങിയിട്ട് ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളാണ് ആദ്യത്തെ പ്രോഗ്രസ് കാർഡിൽ ടീച്ചർക്ക് വായിക്കാൻ കഴിഞ്ഞത് രണ്ടാമത്തെ പ്രോഗ്രസ് കാർഡിൽ അവൻ്റെ അമ്മയെക്കുറിച്ചുള്ളൊരു വരി എഴുതിയിട്ടുണ്ടായിരുന്നു ജാക്കിൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ആണ് അമ്മ കിടപ്പിലാണ് എന്നുള്ളൊരു വരി അതുകൊണ്ട് തന്നെ ജാക്കിൻ്റെ പഠനത്തിൽ ഒരല്പം പിന്നോട്ട് പോയിട്ടുണ്ട് എന്ന് ആ പ്രോഗ്രസ് കാർഡിൽ കാണാൻ വേണ്ടി കഴിഞ്ഞു വീണ്ടും ഒരു പ്രോഗ്രസ് കാർഡ് എടുത്ത് വായിക്കുന്നതിൻ്റെ ഇടക്ക് ടീച്ചറുടെ കണ്ണൊന്നും നനഞ്ഞു അതിൽ എഴുതിയിരുന്ന വരി ഇങ്ങനെയാണ് 那么。<noise> ജാക്കിൻ്റെ അമ്മ ക്യാൻസർ ബാധിച്ച് മരണപ്പെട്ടു അവൻ പഠനത്തിൽ ഒരുപാട് പിന്നോട്ട് പോയിരിക്കുന്നു ഇത് കണ്ട ടീച്ചർ അടുത്ത ദിവസം ക്ലാസ് റൂമിലേക്ക് ചെല്ലുമ്പോൾ കുട്ടികൾക്ക് വേണ്ടി ഒരു ചിത്രരചനാ മത്സരം നടത്തി ആ ചിത്രരചനാ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്തത് ജാക്കിനായിരുന്നു ആ ജാക്കിനുള്ള സമ്മാനം അവിടുത്തെ പ്രധാന അധ്യാപകൻ്റെ കൈകൊണ്ട് ജാക്കിന് അത്രയും കുട്ടികൾക്ക് മുന്നിൽ വെച്ച് നൽകുകയും ചെയ്തു ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ ജാക്ക് വളരെ രീതിയിലുള്ള പഠന നിലവാരം കാഴ്ചവെക്കാൻ തുടങ്ങി ആ സ്കൂളിലെ ആ ക്ലാസ് റൂമിലെ ഏറ്റവും മികച്ച കുട്ടിയായിട്ട് മാറി ഇതുപോലെയുള്ള ജാക്കുമാർ ഒരുപക്ഷെ നമ്മുടെ കയ്യിലും വരാം ഈ ടീച്ചേഴ്സിൻ്റെ കയ്യിലും വരാം ഇങ്ങനെയുള്ളൊരു കുട്ടിയാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നതെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ആ കുട്ടിക്ക് അവരുടേതായ ഒരു ലോകം കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളാണ് ഏറ്റവും മികച്ച ടീച്ചർ നിങ്ങളാണ് ഏറ്റവും മികച്ച അധ്യാപക ഈ ടീച്ചേഴ്സ് ഡേക്ക് ഞാൻ ഈ ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് പാസ് ചെയ്യുകയാണ് നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ കുട്ടികൾക്കും അവരുടേതായ ലോകങ്ങൾ കാണിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട് അവരുടേതായ ലോകത്തേക്ക് പറക്കാനുള്ള ചിറകുകൾക്ക് ശക്തി നൽകാൻ കഴിയുന്ന ഒരു ടീച്ചേഴ്സായിട്ട് നമുക്ക് മാറാൻ വേണ്ടി സാധിക്കണം എല്ലാവർക്കും ടീച്ചേഴ്സിന് ആശംസകൾ നേർന്നുകൊണ്ട് സൈനിങ് ഓഫ് മജീദം ടീസ്